നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ ഫണ്ണി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ കൂടിയാണ് ഇന്ന് AKM ടോക്സ് വഴി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ചാറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ആ ചാറ്റ് ചാർട്ട് വാട്സപ്പ് അനലൈസർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വാട്സപ്പുകളിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മൾ ആക്റ്റീവായിരിക്കും. ആ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ആളുകൾ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്ന ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇൻ്റർഫേസ് ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഇൻ്റർഫേസ് വെറുതെ നിങ്ങൾ മിനിമൈസ് ചെയ്തിടുക, ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആക്റ്റീവായിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോവുക. വാട്സപ്പ് ഗ്രൂപ്പിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോയിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മോർ ഇൻഫർമേഷൻസിലേക്ക് പോവുക. അവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സ്പോർട്ട് ചാറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് മീഡിയ വിത്തൗട്ട് മീഡിയ എന്നൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ വിത്തൗട്ട് മീഡിയ വേണോ ഇൻക്ലൂഡ് മീഡിയ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഇൻക്ലൂഡ് മീഡിയ എന്ന ഓപ്ഷനാണ്. അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയറിംഗ് ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കും ഏത് ആപ്പിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചാറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ആപ്ലിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഏതാനും സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാറ്റ് ചാർട്ടിൻ്റെ വാട്സപ്പ് അനലൈസർ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. വാട്സപ്പ് അനലൈസർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ആക്കിയ ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷൻസ്, അതുപോലെ അതിനകത്ത് വന്നിരിക്കുന്ന ടോട്ടൽ മെസ്സേജസ്, ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്, ലെറ്റേഴ്സ്, മീഡിയാസ് ഇമോജീസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫ്രം ടു ഡേറ്റ്, അത് നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ടോപ്പിൽ ടാബ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മെസ്സേജസ്, ടോട്ടൽ മെസ്സേജസ് പെർ യൂസർ, ഏറ്റവും കൂടുതൽ മെസ്സേജസ് അയച്ചിരിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടാബിൽ ടോട്ടൽ വേർഡ്സ് പെർ യൂസർ, ഏറ്റവും കൂടുതൽ വേർഡ്സ് ഷെയർ ചെയ്തിരിക്കുന്നത് ഏത് യൂസേഴ്സാണ്, ഏത് നമ്പറിൽ നിന്നാണ് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടാബ് പറയുന്നത് ലെറ്റേഴ്സാണ്, ടോട്ടൽ ലെറ്റേഴ്സ് പെർ യൂസർ, ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് വാട്സപ്പിൻ്റെ ചാറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ആവറേജ് ലെറ്റേഴ്സ്, ആവറേജ് ലെറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിരിക്കുന്ന ഏത് നമ്പറിൽ നിന്നാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ ടോപ്പ് വേർഡ്സ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേർഡിങ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ മീഡിയ ഒമിറ്റഡ് എന്നുള്ള വേർഡൊക്കെയാണ് വന്നിരിക്കുന്നത്. ദെൻ ടോപ്പ് വേർഡ്സ് പെർ യൂസർ, ഓരോ യൂസേഴ്സും അയച്ചിരിക്കുന്ന ടോപ്പ് വേർഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഫണ്ണിയായിട്ട് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഫ്രണ്ട്സിൻ്റെ ചാറ്റൊക്കെ എടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു ഇൻഫർമേഷനാണിത്. അതുപോലെ ഇമോജീസ്, ഏറ്റവും കൂടുതൽ ഇമോജീസ് ഷെയർ ചെയ്തിരിക്കുന്നത് ഏത് നമ്പറിൽ നിന്നാണ്, ടോപ്പ് ഇമോജീസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, സ്റ്റാർ, തംസ് അപ്പ് ഇമേജൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഇമേജാണ് ഇമോജിയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ടോപ്പ് ഇമോജീസ് പെർ യൂസർ, ഓരോ യൂസറിൻ്റെയും ടോപ്പ് ഇമോജീസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ലിങ്കുകൾ, നമുക്ക് ഏറ്റവും കൂടുതൽ ലിങ്കുകൾ വന്നിരിക്കുന്നത് ഏത് നമ്പറിൽ നിന്നാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ടോപ്പ് ലിങ്ക് ഏതാണ്, ഏത് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഗൂഗിളിൽ നിന്നാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാണോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ലിങ്കുകളാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ടോപ്പ് ലിങ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോപ്പ് ലിങ്ക് പെർ യൂസർ, ഓരോ യൂസർ സെൻഡ് ചെയ്തിട്ടുള്ള ടോപ്പ് ലിങ്കുകൾ ഏതൊക്കെ ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡേ ഓഫ് വീക്ക്, ടോട്ടൽ മെസ്സേജസ് പെർ ഡേ ഓഫ് എ വീക്ക്, ഓരോ വീക്കിലെയും ടോട്ടൽ നമ്പർ ഓഫ്, ഓരോ ഡേയിലും വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് മെസ്സേജസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓരോ അവറിലും വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് മെസ്സേജസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. മന്ത്ലി ഇൻഫർമേഷൻ കിട്ടും, ഓരോ മന്ത്ലി നമുക്ക് ടോട്ടൽ മെസ്സേജസിൻ്റെ കൗണ്ട് കിട്ടും. അതുപോലെ ആക്റ്റീവ് ഡേറ്റുകൾ, ഏത് ആക്റ്റീവ് ഡേറ്റിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നിരിക്കുന്നതെന്ന് കിട്ടും. റീസെൻറ്റ് മെസ്സേജസ് നമുക്ക് വന്നിരിക്കുന്ന ഏതൊക്കെ ഏത് ഫ്യൂ ഡേയ്സിലെ റീസെൻറ്റ് മെസ്സേജസ് വന്നിരിക്കുന്നതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് മെസ്സേജ് അയച്ച ആളുകളുടെ ഗ്രൂപ്പ് കിട്ടുന്ന ആ നമ്പർ കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്ന ആരുടെയാണ് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ദ ലാസ്റ്റ് മെസ്സേജസ് ആരാണ് അയക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഡിലീറ്റഡ് മെസ്സേജസിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മീഡിയ മെസ്സേജസ്, ഏറ്റവും കൂടുതൽ മീഡിയാസ് ഷെയർ ചെയ്യുന്നത് ഏത് നമ്പറിൽ നിന്നാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊരു ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ചില മെസ്സേജസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ വേണ്ടി ഈ മെസ്സേജസ് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി കാണുന്നവരെ ബൈ.
ഡോട്ട് കോം.